എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ പ്രധാനമായും 6 പക്ഷി സങ്കേതങ്ങളാണ് ഉള്ളത്. ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ തട്ടേക്കാട്, തട്ടേക്കാട് പക്ഷി സങ്കേതം അത് എറണാകുളം ജില്ലയിലാണ്. രണ്ടാമത്തെ മംഗളവനം പക്ഷി സങ്കേതം അതും എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 2 പക്ഷി സങ്കേതങ്ങളുണ്ട്, ഒന്ന് തട്ടേക്കാട്, 2 മംഗളവനം. ഇനി കുമരകം പക്ഷി സങ്കേതം അത് കോട്ടയം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ല. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ല. ഒന്നും കൂടെ പറയാം, നമുക്ക് കേരളത്തിൽ പ്രധാനമായും 6 പക്ഷി സങ്കേതങ്ങളാണ് ഉള്ളത്. ഒന്ന് തട്ടേക്കാട്, 2 മംഗളവനം, 3 കുമരകം, 4 അരിപ്പ, 5 കടലുണ്ടി, 6 ചൂലന്നൂർ. നമുക്കിത് ഓർത്തിരിക്കാൻ ഒരു കോഡ് നോക്കാം. കുമാരി ചൂലെടുത്ത് മംഗളയുടെ അരിയും കടലയും തട്ടിക്കളഞ്ഞു. കുമാരി ചൂലെടുത്ത് മംഗളയുടെ അരിയും കടലയും തട്ടിക്കളഞ്ഞു. കുമാരി കുമരകം, ചൂലെടുത്ത് ചൂലന്നൂർ, മംഗള മംഗളവനം, അരി അരിപ്പ, കടല കടലുണ്ടി, തട്ടിക്കളഞ്ഞു തട്ടേക്കാട്. ഈ കോഡിലൂടെ നമുക്ക് വേഗം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. നമുക്ക് ഓരോ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമ്മൾ ഓരോന്നിനെയും കുറിച്ചും വിശദമായി പറയാൻ പോവുകയാണ്. നമുക്ക് എറണാകുളം ജില്ലയിൽ 2 പക്ഷി സങ്കേതങ്ങളുണ്ടെന്ന് പറഞ്ഞു, തട്ടേക്കാടും മംഗളവനും. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായിട്ട് അറിയപ്പെടുന്നത്. അത് നിലവിൽ വന്നത് 1983. സലീം അലി, പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. മലയാറ്റൂർ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലാണ്. നിലവിൽ വന്നത് 1983. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. മലയാറ്റൂർ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇനി അടുത്ത് മംഗളവനം പക്ഷി സങ്കേതം, അതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇതിലുള്ളത്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം അല്ലെങ്കിൽ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതും മംഗളവനമാണ്. അപൂർവ ഇനം കടവാവലുകളും വിവിധ ഇനം ചിലന്തികളും ഇവിടെ കാണപ്പെടുന്നു. കേരള ഹൈക്കോടതി സമുച്ചയത്തിന് സമീപത്തായി നിലകൊള്ളുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇപ്പം ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ആണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം അല്ലെങ്കിൽ വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഇവിടെ അപൂർവനം കടവാവലുകൾ കാണപ്പെടുന്നു, വിവിധ ഇനം ചിലന്തികൾ കാണപ്പെടുന്നു. കേരള ഹൈക്കോടതി സമുച്ചയത്തിന് സമീപത്തായി കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതം. കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. കെ കെ നീലകണ്ഠൻ വളരെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു. മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമായ പക്ഷി സങ്കേതം ഏതാണ്? അത് ചൂലന്നൂരാണ്. നമുക്ക് പക്ഷി സങ്കേതങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കാം. പക്ഷിപ്പാതാളം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമുണ്ട്, അത് വയനാട് ജില്ലയിലാണ്. ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമാണ് പക്ഷിപ്പാതാളം. ദേശാടന കിളികളുടെ അല്ലെങ്കിൽ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന്. 2007 നിലവിൽ വന്നാണ് കടലുണ്ടി വള്ളിക്കുന്ന്. ഇനി ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. ഒന്നുകൂടെ പറയാം, ദേശാടന
പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് 2007 നിലവിൽ വന്നു. പക്ഷിപ്പാതാളം പക്ഷിസങ്കേതം വയനാട് ജില്ല ബ്രഹ്മഗിരി മലനിരകളിലാണ്. മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമായ പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം. ഇത്രയും കൂടി നമ്മൾ കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. എല്ലാവരും ക്ലാസ് കാണുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.